അപ്പൊ ഇതറിഞ്ഞപ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞു, വേണ്ട നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട, വേറെ ഇതിൽ പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു. ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഹിന്ദുധർമ്മ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരുന്നവരെ ഒരു ലേബല് ചെയ്ത് അതിൽ നിന്ന് ഹിന്ദുക്കളെ അകറ്റി മാറ്റുന്നു. എന്നാൽ നമുക്കറിയാം, ആത്മീയതയിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനെയും, ഭാരതത്തിലെ ഏതൊരു സമൂഹത്തിനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് തടയാൻ തന്നെയല്ലേ ഇത്തരം ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ഹിന്ദുക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കണ്ണൂർ കേന്ദ്രീകരിച്ചുണ്ടായ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി പ്രതികരിച്ചിരുന്നു. ഉടൻ തന്നെ ആ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സംഘിയാണെന്ന് ലേബല് ചെയ്ത് ആ ഒരു പ്രശ്നത്തെ മറയ്ക്കുക, ആ പെൺകുട്ടിയുടെ പിതാവ് പട്ടാളക്കാരനാണ് എന്ന് പറഞ്ഞു, ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല, എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് ഭയക്കുന്നവൻ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ദേശസ്നേഹമുള്ളത് കൊണ്ട് അവൾ സംഘിയാണ്. ആ വ്യക്തി പറയുന്ന പ്രശ്നങ്ങളെയല്ല അവിടെ, അവളെ ദേശസ്നേഹമുള്ളവരെയും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെ ബഹുമാനിക്കുന്നവരെയും, പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ നല്ലൊരു ചന്ദനക്കുറി കണ്ടിരുന്നു, അതുകൊണ്ട് തന്നെ അവളൊരു സംഘിയാണ് എന്ന് ലേബല് ചെയ്ത് ആ ഒരു പ്രശ്നത്തെ ഒറ്റപ്പെടുത്തി അതിനെ ഒരു ന്യായീകരിക്കുന്ന തലത്തിലോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത്. ഇവിടെ ഹിന്ദുവിൻ്റെ മാത്രം ബാധ്യതയാണോ ദേശസ്നേഹം? ഹിന്ദുവിൻ്റെ ധർമ്മശാസ്ത്രങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പച്ചത്തെറിയാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ടോമിസ്റ്റർ സെബാസ്റ്റ്യന്മാരോട് പറയാനുള്ളത്, ലോകത്തെ സ്വാധീനിക്കുന്ന ഏക ഗ്രന്ഥം എന്ന് തന്നെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഭഗവത്ഗീത പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, അപകർഷതാ ബോധമുണ്ടാക്കുന്നുണ്ട്. കാരണം അവരുടെയൊന്നും മതഗ്രന്ഥങ്ങൾ ഇതുപോലെ ലോകം ഏറ്റെടുക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം അവരിലുണ്ട്. കാരണം ഓപ്പൺഹൈമർ, ആറ്റം ബോംബ് കണ്ടുപിടിച്ചിട്ടുള്ള ഓപ്പൺഹൈമർ അടക്കം, ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കം, കാൾ ജംഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാരടക്കം ഭഗവത്ഗീതയെ അവരുടെയെല്ലാം മാർഗദർശിയായിട്ട് കണ്ടുകൊണ്ടാണ് അവർ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. ഈ ഒരു അപകർഷതാബോധം ടോമി സെബാസ്റ്റ്യന്മാരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കണം ഭഗവത്ഗീതയെ എത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കാമോ അത്രത്തോളം തന്നെ മോശമാക്കി ചിത്രീകരിക്കുന്നത്. ഇത് ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു യുക്തിബോധം മാത്രമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത്തരക്കാർ കാണിച്ചു തരേണ്ടതാണ് ഭഗവത്ഗീത പച്ചത്തറിയല്ല, പച്ച പരമാർത്ഥം, മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിച്ച് അതിന് പരിഹാരങ്ങളും പ്രശ്നപരിഹാരങ്ങളും അതിന് അതുപോലെ തന്നെ ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള മാർഗദർശനവും നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊന്നും മാർഗദർശനമായി നൽകാനില്ലാത്തവർ ഇത്തരം മഹത് ഗ്രന്ഥങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദുക്കളെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. ഈ അവഹേളനങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് ഭഗവത്ഗീത കൂടുതൽ ജനകീയമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ സംഘടിച്ചുകൊണ്ട് തന്നെ ഭഗവത്ഗീതയെ ഒന്നുകൂടി നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് ഒരു ക്യാമ്പയിൻ പോലെ മനസ്സിലുള്ളത് എന്താണ്? അതായത് രാമായണം കത്തിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ എങ്ങനെയാണോ RSS പോലെയുള്ള സംഘടനകൾ രാമായണ മാസം ആചരിച്ചു തുടങ്ങിയത് അല്ലെ, കർക്കിടക മാസത്തില് രാമായണ മാസം ആചരിച്ചു തുടങ്ങിയത്, അതുപോലെ തന്നെ ടോമി സെബാസ്റ്റ്യന്മാർക്ക് മറുപടി കൊടുക്കുവാൻ നമ്മൾ ഒരു ഭഗവത്ഗീത മാസം തന്നെ ആചരിക്കേണ്ടതായിട്ടിരിക്കുന്നു. ടോമി സെബാസ്റ്റ്യന്മാരോട് പറയാനുള്ളത്, ഭഗവത്ഗീതയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഹിന്ദുവും ഒരു അന്യമതസ്ഥരുടെയും വീടുകളിൽ പോയി കൃഷ്ണനാണോ ഏക മാർഗം, ഞങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പച്ചത്തെറി കേട്ട് ഇറങ്ങിപ്പോകേണ്ട ഗതികേടില്ല. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത സ്വയമാണ് ലോകം ഏറ്റെടുക്കുന്നത്. ആരും പാൽപ്പൊടിയോ പഞ്ചസാരയോ അരിയോ കൊണ്ടുപോയി ഭഗവത്ഗീത ആർക്കും സൗജന്യമായി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത കൊടുത്തിട്ട് ഇത് പച്ചത്തെറി കേൾക്കേണ്ടി വരുന്ന ചില മതപരിവർത്തനക്കാരുടെ വിലാപമായിട്ട് മാത്രമേ ഞങ്ങളെല്ലാവരും ഈ പ്രസ്താവനയെ കാണുന്നുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം.